എൻ്റെ മകൻ കൊച്ചായിരുന്ന ടി വി കാണുന്ന സമയത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു ടോമജെറിയുടെ വീഡിയോ ഉണ്ട്. ഒരു കോഴി, അതായത് ജെറി അങ്ങോട്ട് പാട്ടിടുമ്പോഴത്തേക്കും ധാരാളം മുട്ട ഇങ്ങനെ പറന്ന് മുട്ടയിടുന്ന ഒരു കോഴിയെ പറ്റി. ടോമിന് ഭയങ്കര ശല്യമാവുകയും അതുകൊണ്ട് ചന്ദ്രനെ കൊണ്ട് കളയുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ, കൊച്ചു പിള്ളേർക്കുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് അത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-3 ദിവസത്തിന് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. അതായത് ഒരു കോഴി 6 മണിക്കൂറിനിടയിൽ 24 മുട്ടയിട്ടു. പിന്നെ അവസാനം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇതിലൊക്കെ രണ്ടിലും രണ്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ചിലതിലൊക്കെ മനോരമ ന്യൂസ് പറയുന്നത് 6 മണിക്കൂറാണെന്നും ചിലതിലൊക്കെ പറയുന്നത് 4 മണിക്കൂറാണെന്നാണ്. ഇതിലേതാണെന്ന് അറിയില്ല, എന്തായാലും ഒരു 6 മണിക്കൂറിനകം 24 മുട്ട ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മുട്ടയിടാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഡിസ്കവറിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കടലാമകൾ, മറ്റേ ഒലീവ് റിഡ്ലി പോലെയുള്ള ടേർട്ടിൽസ് അല്ലെങ്കിൽ ലെതർ ബാക്ക് ടേർട്ടിൽസ് ഒക്കെ കടലിൽ നിന്ന് നേരെ ബീച്ച് കയറി വരികയും മണ്ണ് മാന്തിയിട്ട് 100-ഓളം മുട്ടകൾ ഇടുന്ന കണ്ടിട്ടുണ്ട്. കോഴിക്ക് അതുപോലെ മുട്ടയിടാൻ പറ്റുമോ? നമുക്കറിയാം ഒരു കോഴിക്കും അതുപോലെ തന്നെ ആമകൾക്കും ഒരു പൊതുപൂർവികനുണ്ട്. മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പാണെന്നേ ഉള്ളൂ, പക്ഷേ ഒരു പൊതുപൂർവികനുണ്ട്. കോഴികളൊക്കെ ഇവോൾവ് ചെയ്ത് ഡൈനോസോറുകളിൽ നിന്നും മറ്റേതൊക്കെ ഇവോൾവ് ചെയ്തത് മറ്റേ ഇതിനെല്ലാം ഈ ആമനിയോട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് മൊത്തം ഒരു പൊതുപൂർവികനുണ്ട്. അപ്പോൾ എന്തൊക്കെയോ സിമിലാരിറ്റികളുണ്ട്, പക്ഷേ ഈ ആമ ഇടുന്നത് പോലെ 100-120 മുട്ട എന്തുകൊണ്ട് കോഴിക്കിടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറ്റുമോ? ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കോഴി എങ്ങനെയാണ് മുട്ടയിടുന്നതെന്നുള്ളതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. കോഴിയുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഓവറി, അല്ലെങ്കിൽ അണ്ഡങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, മുട്ടകൾ ഉണ്ടാക്കാൻ പറ്റിയ ഏരിയ, മുട്ടയുടെ മഞ്ഞ ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയ. അതുപോലെ തന്നെ ഓവഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കുഴൽ പോലത്തെ ഒരു സ്ട്രക്ചർ. ഇതെല്ലാം കൂടെ ചുരുങ്ങി ഒരു കുറച്ച് ക്യൂബിക് ഇഞ്ചുകൾ മാത്രം വരുന്ന രീതിയിൽ, അതായത് കോഴിയെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നട്ടലിൻ്റെ ഇടത് ഭാഗത്തായിട്ട് വരുന്ന ഒരു ഏരിയയിൽ ചുരുങ്ങിയിരിക്കുന്ന ഏതാനും ക്യൂബിക് ഇഞ്ചുകൾ മാത്രം ഉൾപ്പെടുന്ന ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന ഓവറിയും ഓവഡക്റ്റും എല്ലാം കൂടെ ചേർന്നിട്ട്. അപ്പോൾ ഇതിനകത്ത് 24 മുട്ട ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ, 24 മുട്ട എന്ന് പറയുമ്പോൾ നമ്മളൊരു മുട്ടയ്ക്ക് 50 ഗ്രാം എടുത്താൽ 20 മുട്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 1 കിലോ അടുപ്പിച്ചായി. ഈ 1 കിലോ അടുപ്പിച്ചുള്ള, അതായത് 1.5 കിലോ ഉള്ള കോഴിയിൽ 1 കിലോ മുട്ട എങ്ങനെ ഇരിക്കും? നിങ്ങളൊരു 10 മുട്ട ഒരു കവറിനകത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം സ്ഥലം എടുക്കുന്നുള്ളത് അറിയാം. അപ്പോൾ കോഴിക്കുള്ളിൽ ഇത്രയും സ്ഥലമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കോഴിക്ക് ബാക്കിയുള്ള അവയവങ്ങൾ വേണം, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് മാത്രം പോരാ. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തിരിച്ച് അതിനകത്തേക്ക് വരാം. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് സംസാരിക്കേണ്ടത് ഓവറീസിനെ കുറിച്ചിട്ടാണ്, അണ്ഡാശയം എന്ന് നമ്മൾ പറയുന്ന ഓവറീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവിടെ സഞ്ചി പോലത്തെ ഒരു സ്ട്രക്ചറിനകത്താണ് എഗ് യോക്ക് അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞക്കെ രൂപമുണ്ടാകുന്നത്. അതിന് പുറത്ത് ധാരാളം രക്തക്കുഴലുള്ള ഒരു കവറിങ് ഉണ്ട്. ഈ കവറിങ്ങിനകത്ത് സ്റ്റിഗ്മ എന്ന് പറഞ്ഞ ഒരു വര പോലെ ഒരു സ്ട്രക്ചർ വരും. അതായത് അവിടെ വലിയ രക്തക്കുഴലുകളൊന്നും ഇല്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കീറി യോക്ക് താഴേക്ക് വീഴുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ നിന്നുള്ള രക്തം ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചില മുട്ടകളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞക്കുരുവിൻ്റെ മുകളിൽ ഒരു ഡോട്ട് പോലെ ഒരു ഡ്രോപ്പ് രക്തമൊക്കെ കാണാറുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 രക്തക്കുഴലുകൾ മുറിയുന്നത് കൊണ്ടാണ്. അങ്ങനെ മുറിഞ്ഞ് അത് നേരെ ഫണൽ ഷേപ്പുള്ള, അതായത് ഓവഡക്റ്റിൻ്റെ തുടക്കത്തിലുള്ള സ്ഥലം, ഇൻഫെൻറ്റുബുലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അത് എത്തും. ഈ ഫണൽ പോലത്തെ, ഫണൽ എന്ന് പറഞ്ഞാൽ വച്ചുറ്റി പോലെ നമ്മൾ മണ്ണെണ്ണയൊക്കെ ഒഴിക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ ഫണൽ പോലെ ഒരു ഷേപ്പുണ്ട്. അതിനകത്തേക്ക് ഈ മഞ്ഞക്കുരു വരും. ഈ മഞ്ഞക്കുരു വന്നു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടിയാണ്. അതായത് ഈ കോഴി പൂവം കോഴിയുമായിട്ട് ഇതിന് മുമ്പ് ഇണചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബീജമുണ്ടാവും, അതുമായിട്ട് അത് സംയോജനം നടക്കും. സംയോജനം നടന്നതിന് ശേഷം മാത്രം ഒരു കോഴിക്കുഞ്ഞുണ്ടാവാനുള്ള ഒരു പ്രോസസ്സിലേക്കാണ് അവിടെ പോകുന്നത്. പക്ഷേ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള മുട്ടകളും ഉണ്ടാവാറുണ്ട്. അതായത് നമുക്കറിയാം കോഴി ഒരു റൂസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ പൂവൻ കോഴിയായിട്ട് ഇണ ചേരാതെയും കോഴിക്ക് മുട്ടയിടാം. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ, ബീജം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഫെർട്ടിലൈസേഷൻ നടക്കില്ല, അടുത്ത സ്റ്റേജിലേക്ക് അത് പോകും എന്നുള്ളതാണ്. മാത്രമല്ല ഈ സ്റ്റേജിൽ വേറൊരു കുഴപ്പമുണ്ട്. അതായത് ഈ യോക്കിനകത്തേക്ക് ഈ ബീജ സങ്കലനം നടക്കണം. അപ്പോൾ അതിനുവേണ്ടി തന്നെ അവിടെ പ്രത്യേകിച്ച് പ്രൊട്ടക്ഷനൊന്നുമില്ല, എല്ലാം ഓപ്പണായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോഴിക്ക് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് സാൽമണൽ പോലെയുള്ള വല്ല ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ മുട്ട അഴിച്ച് പണി കിട്ടാറുണ്ട്, വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങളോ അങ്ങനെയുള്ളതൊക്കെ വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ സ്റ്റേജിൽ മുട്ടയ്ക്കകത്ത് സാൽമണല ഇൻഫെക്ഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് അവിടെ ഇൻഫെക്ഷൻ അടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടുന്ന് അത് നേരെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നുള്ളതാണ്. ഓവഡക്റ്റിൻ്റെ ഒരു വലിയ നീളമുള്ള ഒരു കുഴലിനെ തന്നെ നമ്മൾ പല ഭാഗങ്ങൾക്ക് പല പേര് കൊടുത്തിരിക്കുന്നുള്ളൂ. ഈ മാഗ്നസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുട്ടയുടെ വെള്ളക്കരവിൻ്റെ മുകളിൽ ആൽബുമിൻ എന്ന് പറയുന്ന അടുത്ത ലെയർ വരുന്നത്. അതായത് നമ്മുടെ വെള്ള, മുട്ടയുടെ വെള്ള എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഇനി ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. ഈ മാഗ്നസ് എന്ന് പറഞ്ഞാൽ മറ്റേ 15 മിനിറ്റ് മാത്രം മതി ഇൻഫെൻറ്റബുലത്തിനകത്ത് മുട്ടയ്ക്ക്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോകണം. നമ്മുടെ ഒരു കൺവെയർ ബെൽറ്റിൽ ഒരു പ്രൊഡക്ഷൻ ലൈൻ പോലെ ആലോചിക്കുക, ഓരോരോ പരിപാടി ചെയ്താണ് മുട്ട പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ മാഗ്നസിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പുറത്ത് ചെറിയ റിഡ്ജ് പോലെയുള്ള സ്ട്രക്ചറുകളുണ്ട്, ചെറിയ മുഴ പോലെയുള്ള സ്ട്രക്ചറുണ്ട്. നമ്മുടെ തോക്കിൻ്റെയൊക്കെ കുഴലിനകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്പൈറലായിട്ട് കാണാൻ പറ്റും, അതുപോലത്തെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഇതുവഴി ഈ മുട്ടയുടെ മഞ്ഞക്കരു പോകുന്ന സമയത്ത് ഇത് കറങ്ങും.
ഇത് കറങ്ങും പോയതിന്റെ പുറത്തുള്ള ആൽബുമിനും ഉണ്ട്. ഇത് രണ്ടും കൂടെ പോയിട്ട് ശലേസ എന്ന് പറഞ്ഞിട്ട് പിക് ടെയിൽ പോലെയുള്ള പന്നിയുടെ വാല് പോലെയുള്ള രണ്ട് സ്ട്രക്ചർ അപ്പുറം അപ്പുറം വരും. എന്തിനാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെള്ളയ്ക്കകത്ത് ഈ മഞ്ഞ സസ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഒരു ജെല്ലി പോലത്തെ ഒരു ഒരു രൂപമാണല്ലോ. അപ്പോൾ ഇതിനകത്ത് സസ്പെൻഡ് ചെയ്ത് കറക്റ്റ് നടുക്ക് തന്നെ സസ്പെൻഡ് ചെയ്ത് നിൽക്കണ്ടേ. അപ്പോൾ അതിന് ഈ രണ്ട് അപ്പുറം അപ്പുറമുള്ള അല്ലെങ്കിൽ മുന്നിലും പിന്നിലുമുള്ള ഈ ശലേസ എന്ന് പറഞ്ഞ സ്ട്രക്ചറിനകത്ത് പിടിച്ചിട്ടാണ് ആ മുട്ട കറക്റ്റ് നടുക്ക് നിൽക്കുന്നത്. അവിടെയാണ് അടുത്ത ആ 3 മണിക്കൂറോളം എടുക്കും ഈ മാഗ്നസിനകത്തൂടെ അത് അപ്പുറത്തെ അടുത്ത സ്റ്റേജിലേക്ക് വരാൻ. ഇസ്മസ് എന്ന് പറഞ്ഞ സ്റ്റേജിനകത്തേക്ക് വരും. അവിടെ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ പുറത്ത് ഒരു മെംബ്രെയിൻ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു മെംബ്രെയിൻ അല്ല, രണ്ട് മെംബ്രെയിൻ, ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ രണ്ട് മെംബ്രെയിൻ ഇതിൻ്റെ പുറത്തേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു എടുക്കുമ്പോഴത്തേക്ക് ഒരു തൊലി പോലത്തെ ഒരു മെംബ്രെയിൻ മുട്ടയ്ക്കകത്ത് കാണാറുണ്ട്. ഈ സംഭവം ആഡ് ചെയ്യുന്ന സ്ഥലമാണ് ഇസ്മസ് എന്ന് പറയുന്നത്. ഇസ്മസിനകത്ത് ഈ പറയുന്ന സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചുക്കി ചുളുങ്ങി ഒരു വല്ലാത്ത ഷേപ്പിലാണ് ഇരിക്കുന്നത്. കറക്റ്റ് നമ്മൾ കാണുന്ന മുട്ടയുടെ ഷേപ്പിലൊന്നുമല്ല, അത് നിറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇത് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. ഷെൽ ഗ്ലാൻഡിലാണ് പുറത്തുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ മുട്ടത്തോടെന്ന് നമ്മൾ പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ വയ്ക്കുന്ന ഒരു സ്ഥലമാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിന് മുമ്പ് വേറൊരു പരിപാടി ചെയ്യണം. ഈ വെള്ളക്കരു എന്ന് പറയുന്നത് ആൽബുമിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് കുറച്ച് കട്ടിയുള്ള ആൽബുമിനാണ്. അത്ര കട്ടിയില്ലാത്ത ഒരു പ്രോട്ടീനെ ഇത് ഈ സ്ഥലത്ത് മെംബ്രെയിനകത്തൂടെ തന്നെ കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലൊരു സാധനം അവിടെ ഇടും. അപ്പോഴാണ് ഇത് ബലൂൺ പോലെ വീർത്ത് നിറഞ്ഞ് മുട്ടയുടെ ഷേപ്പും കാര്യങ്ങളാവുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ഇതിൻ്റെ പുറത്തേക്ക് ലിക്വിഡ് ഫോമിൽ അതങ്ങ് ഒഴിക്കുകയാണ്. ഒഴിച്ചു കഴിയുമ്പോൾ അതിനകത്ത് കാൽസൈസ് ഉണ്ടാക്കുകയും അങ്ങനെയാണ് നമ്മുടെ മുട്ടയുടെ പുറന്തോടുന്നത്. മുട്ടയുടെ പുറന്തോട് എടുത്തിട്ട് ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് നിങ്ങളൊരു ചെറിയ മാഗ്നിഫയിങ് ഗ്ലാസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ ചെറിയ ഓട്ടാണ്. ഓരോ കാൽസൈസും വികസിച്ച് 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 അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്താണ് ഈ മുട്ടയുടെ തോടുണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോഴ് ഈ ഇവിടെ ഏതാണ്ട് 20 മണിക്കൂർ എടുക്കും ഈ പ്രോസസ്സ് നടക്കാൻ. ഇതിനുശേഷം അവസാനത്തെ ഭാഗമായിട്ടുള്ള വജൈന എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോകും. ഈ വജൈനയുടെ അവിടെയാണ് അടുത്തൊരു പരിപാടി നടക്കുന്നത്. ഒറ്റ റൊട്ടേഷൻ അടിക്കുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അവിടെ നേരെ പോയിട്ട് ഈ മുട്ട തിരിയുന്നു. ഈ മുട്ട തിരിഞ്ഞതിന് ശേഷമാണ് കോഴിയിടുന്നത്. അപ്പോൾ നമ്മൾ ഓവറീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബിവറേജസിന് ക്യൂ നിൽക്കുന്ന പോലെ മുട്ടയുടെ മഞ്ഞക്കരികൾ നിപ്പുണ്ടാവും. അതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നതായിരിക്കും അടുത്ത ദിവസം കോഴിയിടുന്നത്. അതിനേക്കാൾ ചെറുത് മറ്റന്നാളായിരിക്കും. അതിനേക്കാൾ ചെറുത് അടുത്ത 4-ാമത്തെ ദിവസമായിരിക്കും. ഇങ്ങനെ വരി 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 വരിയായിട്ട് കാണും. അപ്പോൾ 1 മില്ലിമീറ്ററിൽ നിന്ന് 25 മില്ലിമീറ്റർ ഉള്ള മഞ്ഞക്കരു ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 2 ആഴ്ച വരെ സമയമെടുക്കും. ഈ ഓവർഡാക്റ്റിൻ്റെ മൊത്തം നീളം നമ്മൾ എടുത്ത് നീട്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2 അടിയോളം നീളമുണ്ട്. അപ്പോൾ ഇത്രയും പരിപാടി കഴിഞ്ഞിട്ടാണ് കോഴി അവസാനം മുട്ടയിടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് വരുമ്പോൾ 24 മണിക്കൂറും ചില്ലറ മിനിറ്റുകളും ഉണ്ടെങ്കിൽ മാത്രമേ കോഴിക്ക് ഒരു മുട്ട ഉണ്ടാക്കി തീർക്കാനായിട്ടുള്ളൂ. അല്ല, മുട്ട അടുക്കി വയ്ക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ മുട്ട വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കോഴിക്കകത്ത് നിറച്ച് വെച്ചിരിക്കുകയല്ല മുട്ട. മുട്ട ഇങ്ങനെ ഉണ്ടായി വരുന്നതിന് ഒരു വലിയ പ്രോസസ്സുണ്ട് എന്നുള്ളത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഇനി മുട്ട ഇട്ട് കഴിഞ്ഞാലോ, കോഴിയുടെ ശരീര താപനില വളരെ കൂടുതലാണ്. അതിനേക്കാൾ കുറഞ്ഞ താപനിലയിലോട്ടാണ് കോഴി മുട്ടയിടുന്നത്. മുട്ട ഇട്ട് കഴിയുമ്പോഴാണ് മുട്ടയുടെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം ചെയ്യുന്നത്. അതായത് അകത്തുള്ള ഷെൽ മെംബ്രെയിനൊക്കെ ഒന്ന് ചുരുങ്ങി അകത്ത് ഇത്തിരി ഒരു എയർ സ്പേസ് വേണം. കാര്യം കോഴിക്കുഞ്ഞ് ചുണ്ടിട്ട് കൊത്തി പൊട്ടിക്കുന്നതിന് മുമ്പ് അതിന് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള കുറച്ച് എയറും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ആ ഒരു സ്പേസ് ഉണ്ടാകുന്നത് പുറത്ത് വന്നതിന് ശേഷമാണ്. ഇത്രയും വലിയൊരു പ്രോസസ്സാണ് ഈ മുട്ടയിടുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 24 മണിക്കൂറിനിടയിൽ കോഴിക്ക് എത്ര മുട്ടയിടാൻ പറ്റും? 1-ോ 2-ോ ഉണ്ണിയുള്ള ഇപ്പോൾ അതായത് ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന 1-ോ 2-ോ ഉണ്ണികളെ ഒരു ആൽബുമിൻ കൊണ്ട് കവർ ചെയ്ത് 2 ഉണ്ണിയുള്ള മുട്ടയൊക്കെ ഒരുപക്ഷെ കോഴിക്കിടാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ 3 ഉണ്ണിയുള്ള മുട്ട ഇടാൻ പറ്റിയെന്ന് വരും ഒരൊറ്റ മുട്ടയ്ക്കകത്ത്. പക്ഷേ 24 മണിക്കൂറിനടിയിൽ അങ്ങേറ്റം 2 മുട്ട കോഴി ഇടുകയാണെങ്കിൽ തന്നെ അവസാനത്തതിനകത്ത് എഗ് ഷെല്ല് ഫോം ചെയ്യാനുള്ള സമയമില്ല, കട്ടിയുള്ള തോടുണ്ടാകാനുള്ള സമയമില്ല. ഇതുമാതിരി ബിളുകളാകുന്ന ഒരു ലെതറി പോലെ ആയിട്ടുള്ള എഗ്സ് ആയിരിക്കും ഇടുന്നത്. പക്ഷേ നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോയുടെ കാര്യത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിനകത്തെല്ലാം ഫുള്ളി ഫോംഡ് ആയിട്ടുള്ള മുട്ടകളാണ് അവിടെ ഇരിക്കുന്നത്. അതെല്ലാം നല്ല വലിയ കട്ടിയുള്ള തോടുള്ള മുട്ടകളാണ് അവിടെ ഇരിക്കുന്നത്. അത് ഉണ്ടാവാനുള്ള സാധ്യതയേ ഇല്ല എന്നുള്ളതാണ് കാര്യം. അത്രയും കട്ടി ഉണ്ടാവണം, ഇത്രയും സമയം വേണം. ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്, അതിന് കൃത്യമായ സമയമെടുക്കും. ആ സമയമെടുത്ത് ഉണ്ടായ മുട്ടത്തോടുകൾക്ക് മാത്രമേ കട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ആരോ പറക്കി വെച്ച് പ്രാങ്ക് കാണിച്ചതാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു അത്ഭുതമാണ് എന്ന് കരുതുകയും ചാനലുകളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാവുകയൊക്കെ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ അല്ലാതെ ചുമ്മാ ശാസ്ത്രം പറഞ്ഞാൽ ആരും കേൾക്കില്ല. പക്ഷേ ഇതുപോലെ ഒരു അവസരത്തിൽ പറഞ്ഞാൽ മാത്രമേ ഈ എഗ് ലേയിങ് എന്ന് പറയുന്ന കോഴിയുടെ ഈ പ്രോസസ്സ് അത്ര സിമ്പിളായിട്ട് നമ്മൾ കരുതുന്നത് എന്തുമാത്രം പ്രോസസ്സുകളുണ്ട് എന്നുള്ളത് പൊതുജനത്തിന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇത്. ഇപ്പോൾ ഒരു പുതിയ അറിവാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമായി ഇനി കാണുന്നവരെ, ഐ എം എ ഹോസ്റ്റ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ്.